പ്രൈസ് ദി ലോർഡ്. സോ ഇതൊരു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ സ്നേക്സിനെ കാണാറുണ്ടല്ലോ, വിഷൻ പ്രകാരം അല്ലെങ്കിൽ ഡ്രീം പ്രകാരം സ്നേക്സിനെ കാണും. ആ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. സോ ഇമാജിനേഷനിൽ നമ്മൾ ഓരോ വെപ്പണൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. അതായത് ഇത് ഒരു തവണ ഞാൻ വിചാരിച്ചു പാമ്പിനെ കണ്ട വടിയെടുത്ത് തല്ലിക്കൊല്ലുന്നില്ലേ വേണ്ട, ഞാനപ്പം യേശുവിൻ്റെ നാമത്തിൽ വടിയെടുത്ത് തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയ കാലഘട്ടങ്ങളുണ്ട്. ആ സമയത്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ തല ഇങ്ങനെ നന്നായിട്ട് ശരിക്കും പാമ്പാടുന്നത് പോലെ എൻ്റെ തലയാടി. അതിനർത്ഥം അങ്ങനെയല്ല അതിനെ ചെയ്യേണ്ട, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ അഭിഷേകത്തിൽ കയറി കയറി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് നമ്മൾ തനിയെ മനസ്സിലാക്കുന്നതാണ്. അത് ഒന്നുമില്ല, അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷ അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു പവർ കുറഞ്ഞു വരും. ആദ്യത്തെ എൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്നേക്കിനെ കൊല്ലണമെങ്കിൽ അതിന് മിനിമം 1 അവർ ഞാൻ അതിനെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അഭിഷേകത്തിലേക്ക് കയറി സ്റ്റെപ്പ് വെച്ച് മീൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ടൈം ഡ്യൂറേഷൻ കുറയാറുണ്ട്. സോ അതുപോലെ തന്നെ ഞാൻ പിന്നീട് കണ്ട കുറച്ച് വെപ്പൺസ് നമ്മുടെ കയ്യിലേക്ക് തരാറുണ്ട് ദൈവം. അന്ന് ഞാൻ അത് ഒരു പ്രസംഗത്തിലാണ് അത് കേട്ടേക്കുന്നത്. ഹാമർ കിട്ടും, അത് ഒറ്റയടിക്ക് ഒത്തിരി എണ്ണത്തിനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പിന്നീട് അങ്ങനത്തെ ആ ഒരു ഹാമർ കിട്ടി. ഞാനത് ആഗ്രഹിച്ചതാണ് ഇങ്ങനത്തെ ഒരു സംഭവം, പക്ഷേ അതൊരു വർഷങ്ങൾ എടുത്തു, ഒരു മേ ബി 2 ഇയർ 3 ഇയേഴ്സ് എടുത്തു എനിക്ക് ആ ഒരു ഹാമറിലേക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടാനായിട്ട്. എപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ചില സമയത്ത് ആ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു പാസ്റ്ററിൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു വിഷൻ പ്രകാരം അവരുടെ ആ പവർ, അഭിഷേകത്തിൻ്റെ പവർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ അതിന് ജസ്റ്റ് ആ ഒരു പാമ്പ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവുന്നത് കണ്ടു. അപ്പോൾ അവരുടെ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി ഒരു 40 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും. അതായത് അത്രയും ഒരു ലോങ് ഡ്യൂറേഷൻ മിനിസ്ട്രി, മിനിമം മേ ബി 20-30 ഇയേഴ്സ് ഉണ്ട് അവർ ആ മിനിസ്ട്രിയിൽ ചെയ്തേക്ക്. എനിക്ക് എത്ര ഇയേഴ്സ് എന്നറിയില്ല. അതുകൊണ്ടാണ് അത്രയും അവർ ആ സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കിത് മനസ്സിലായപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു അഭിഷേകം വേണം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒത്തിരി കഷ്ടപ്പെട്ടത് ടൈം ഡ്യൂറേഷൻ എടുത്തിട്ട് വേണ്ട ഈ ഒരു പർട്ടിക്കുലർ സ്പിരിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ. ഇതൊരു സ്നേക് സ്പിരിറ്റാണ്, ഇത് എല്ലാവരും കാണുന്ന ഒരു സ്പിരിറ്റാണ്. അതിപ്പം വിഷൻ ഒന്നുമില്ലാത്തവര് പോലെ ഇത് കാണുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ കോബ്ര നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിങ്ങനെ പറയാം യേശുവിൻ്റെ നാമത്തിൽ ചവിട്ടുന്നു. അതായത് പാമ്പുകളെ തിരളിനെ ചവിട്ടുവാനുള്ള സകല അധികാരവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാമ്പിന് തന്നെയാണെങ്കിൽ പല വെറൈറ്റീസ് ഉണ്ട്. പോയിസണസ് ആയ നല്ല പോയിസണസ് ആയ സ്നേക്സ് ഉണ്ട്. അത് ശരിക്കും നമ്മുടെ ലൈഫിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഡിപ്രഷൻ അങ്ങനെ തന്നെ ആങ്സൈറ്റി ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊക്കെ ആ പാമ്പിൻ്റെ വെറൈറ്റി കണ്ടിട്ട് ഏത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതാണ്, അതിനൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ഇൻ ദ സെൻസ് അവർ ചില പാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് നൈറ്റ് ടൈമിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് പേഴ്സണലി എനിക്ക്, ഞാനിതിന് ഫോക്കസ്ഡ് അല്ല, ഞാൻ അതുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് ഏതായാലും സ്പിരിച്വൽ ഫൈറ്റ് വേണം അത് അത്രയും അറിഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ മറ്റേതിന് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോവാറില്ല. കാരണം ഇതിനേറെ ഇമ്പോർട്ടൻ്റ് നമ്മളെപ്പോഴും സ്പിരിച്വൽ ഫൈറ്റ് ചെയ്യുക. അത് അതിനുള്ള വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെ തിരളുകളെയും സാത്താൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. അത് വെച്ചിട്ട് ഒരു തവണ ഞാനിങ്ങനെ ചവിട്ടിയപ്പം ഞാൻ വിചാരിച്ചു കുറേ തവണ ചവിട്ടണം. നമ്മൾ ഈ നമ്മൾ പല പാസ്റ്റേഴ്സൊക്കെ അങ്ങനെ പൊക്കി കാലെടുത്ത് പൊക്കി ചവിട്ടി മിലിറ്ററി സോൾജേഴ്സൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടേ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺസെപ്റ്റ്. പിന്നീട് എനിക്ക് മനസ്സിലായി പബ്ലിക് പ്ലേസിൽ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് കാലിങ്ങനെ 100 തവണ ഒരു 5-6 തവണ ഞാനിങ്ങനെ പൊക്കി താഴ്ത്തി പൊക്കി താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
ആ സമയത്ത് ദൈവം എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു അല്പവിശ്വാസി എന്ന്. അപ്പം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് എന്നെ അല്പവിശ്വാസി എന്ന് വിളിച്ചത്. അതായത് ദൈവത്തിൻ്റെ വാചനം വെച്ച് ഒറ്റ തവണ ചവിട്ടിയാൽ അത് പാമ്പ് ചത്തിട്ടുണ്ടാവും, അതാണ്. പക്ഷേ നമുക്ക് അത് നമുക്ക് അതിൻ്റെ സൈസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് 100 തവണ ചവിട്ടാനായിട്ട് ഒരു ടെൻഡൻസി വരും. ഒറ്റ തവണ ചവിട്ടിയാൽ മതി, അതിന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷേ പിന്നീട് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ചില പാമ്പുകൾ ചത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ പറയണം, കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട സമയത്ത് ഇതിനെ എത്രയും ക്രൂശിക്കപ്പെട്ട സമയത്ത് ദൈവം ഇതിനെ സാത്താനെ പണ്ടേ തോൽപ്പിച്ചതാണ് എന്നൊരു വിശ്വാസം. ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്നേഹിൻ്റെ സ്പിരിറ്റ് നിങ്ങളെ വിട്ടുപോകും. ഫൈറ്റ് ചെയ്യാതിരിക്കരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഈ സ്നേക്ക് സ്പിരിറ്റ്സിന് പവറുണ്ട്. ശരിക്കും നമ്മുടെ നമ്മുടെ ഈ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റി വരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചുറ്റി ഇപ്പോൾ സെൽഫായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നത്. ആ എൻ്റെ അടുത്തൊരു വ്യക്തി ഇത് പറഞ്ഞു, ആ വൈഫ് സെൽഫായിട്ട് കണ്ടു പാമ്പിനെ ചുറ്റി ഇരിക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് ആ അവർ വ്യക്തമായി കണ്ടു എന്ന് പറയുന്നു, നമ്മളപ്പോൾ ഓ അവർക്കൊരു സ്പിരിറ്റ് ഡെമോണിക് പവർ ഉണ്ട്, ഞാൻ വളരെ ഫ്രീ മൈൻഡാണ് ഫ്രീ ആണ് ആ ഒരു കൺസെപ്റ്റ് അല്ല. അവരതിന് വിഷനുണ്ട് അവർക്ക്, അതുകൊണ്ടാണ് അവരത് കണ്ടത്. പക്ഷെ അവർക്ക് സെൽഫായിട്ട് അതിനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ശരിക്കും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഫയറ്, ശരിക്കും ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അതായത് അനോയിൻമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ പാമ്പ് തന്നെ താൻ അഴിഞ്ഞു പോകും. ചില സമയത്ത് പാമ്പുകൾ ഇങ്ങനെ വിഴുങ്ങാനായിട്ട് ശരിക്കും വന്ന് നിൽക്കും, ചില സമയത്ത് നമ്മൾ അതിൻ്റെ വയറ്റിൽ തന്നെ പോകുന്നത് കാണും. പക്ഷേ പിന്നീടും പ്രാർത്ഥിച്ച് നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റും. അതായത് ഏതെങ്കിലും പെർട്ടിക്കുലർ വിഷയമാണ് നമ്മൾ വിഴുങ്ങുന്നതെന്നുള്ളൂ അതിൻ്റെ അർത്ഥം, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമില്ല. അതൊരു ചുറ്റി വരിയുന്ന അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഇതാണ് അതിൻ്റെ ഒരു സാരം എന്ന് പറയുന്നത്. സോ നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് ദൈവം കാണിച്ചു തരുമ്പം അതിനേറെ കട്ടിയായിരിക്കും നമ്മുടെ ചിലപ്പം നമ്മുടെ അനുഭവങ്ങൾ. സോ അത് നമ്മളും എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക, മറ്റുള്ളവരെ അധികം കുറ്റം വിധിക്കാതിരിക്കുക, കുറ്റം വിധിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ ക്യാരക്ടറുണ്ട്, നമ്മളെല്ലാവരിലും അതുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ പൊട്ട സ്വഭാവങ്ങളൊക്കെ ദൈവമേ യേശുവിൻ്റെ നാമത്തെ എൻ്റെ പൊട്ട സ്വഭാവങ്ങൾ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ പല സ്പിരിറ്റ്സ് ഒന്നിച്ച് പുറത്തു പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അതാണ് ഈ സ്നേക്ക് സ്പിരിറ്റ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ബൈബിളിൽ ഒരു സങ്കീർത്തനത്തിലൊരു വാക്കാണ്, പാമ്പ് അതായത് നിന്റെ ശത്രു മഞ്ഞുപോലെ ഉരുകും. അപ്പം നിങ്ങളുടെ ശത്രു സാത്താൻ തന്നെയാണ്, സാത്താൻ മഞ്ഞുപോലെ ഉരുകും. അതായത് ശരിക്കും മെൽറ്റ് ആവുന്നത് കാണാം. ചിലപ്പം നമുക്ക് ബേണിങ് സ്മെല്ല്, ഈ ഡെഡായി കിടക്കുന്നതിന് ബേണിങ് സ്മെല്ല് വരാം. ഇങ്ങനെ പല നമുക്ക് അതായത് നമ്മുടെ പല ഈവൻ സ്മെല്ല് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്പിരിച്വൽ സെൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസും നമുക്ക് ഇതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഓർഗൻസിനെയും നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ കഴുകണം. കാരണം നമുക്കറിയില്ല നമുക്ക് ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ ഒരു മെഡിക്കൽ സയൻസ് അത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ അതുകൊണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിന് പോലും അല്ലെങ്കിൽ നമ്മുടെ ശരീരം കണ്ണൊക്കെ യേശുവിൻ്റെ രക്തത്താൽ കഴുകണം. അങ്ങനെ കഴുകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒത്തിരി ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ സാധനം മോഹിക്കരുത് എന്നെല്ലാം ഉണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ സാധാ മനുഷ്യരാണ്, അതുകൊണ്ടാണ് അതെല്ലാം ഉള്ളത്. അങ്ങനത്തെ പിന്നെ പിന്നെ ഒരു നെക്സ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് എത്ര ശത്രുക്കളുണ്ട് എന്ന് പോലും. നമ്മൾ അതൊരു നമ്മൾ അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സമയത്ത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു, എന്നിട്ട് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ശത്രുക്കൾ എത്ര പേരുണ്ട് എന്നെനിക്ക് കാണിച്ചു തന്നു. പലപ്പോഴും നമ്മൾ അറിയണം നമ്മുടെ മുമ്പിൽ നമ്മളെ ഫ്രണ്ട്സ് ഏത്, നമ്മുടെ ശത്രുക്കൾ ഏതെന്ന് നമുക്ക് അറിയുവാണെങ്കിൽ സ്പിരിച്വലി നല്ലതാണ്. പലരും നമ്മളെ നമ്മുടെ ഫ്രണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് അറിയത്തില്ല. അത് എനിക്ക് ദൈവം കാണിച്ചു തന്നെ. ഒരു പാമ്പ് ഒരു സമയത്ത് മുയലിൻ്റെ കൂട്ടിൽ കയറി, അപ്പം ആ മുയൽ വളരെ ഇന്നസെൻ്റായി പാമ്പിൻ്റെ അടുത്ത് പോകുന്നു.
പക്ഷേ ഈ സംഭവം പാമ്പാണ്, അത് അറ്റാക്ക് ചെയ്യും, അതുപോലെയായിരുന്നു എൻ്റെ ജീവിതം എന്നാണ് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ആ മുയലിനെ പോലും ഒന്നും അറിയാതെ ഞാനത് അടുത്തടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു ശക്തിയായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം പർട്ടിക്കുലർ ഡിസിഷൻസ് ഒക്കെ എൻ്റെ ലൈഫിലേക്ക് എങ്ങിട്ട് തരികയായിരുന്നു. ഞാനായിട്ട് പല ഡിസിഷനും എടുത്തിട്ടില്ല, ദൈവം എടുത്തതാണ്. സോ എപ്പോഴും അതുപോലെയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ശത്രുക്കളുള്ളത്. ശത്രുക്കൾ, നമ്മൾ ഒരു വ്യക്തിയെ ഒരിക്കലും ശത്രുക്കളായി കാണേണ്ട ആവശ്യമില്ല. അവരിൽ വർക്ക് ചെയ്യുന്ന സ്പിരിറ്റ് നമുക്ക് എതിരെയായിരിക്കും. അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി, നമ്മൾ ഒരു കാരണം ഉണ്ടാക്കാതെ നമ്മൾക്ക് ഒത്തിരി ശത്രുക്കളെ നമ്മൾ തേടി വരുന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു സമയത്ത് എനിക്ക് ചിലതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ഞാൻ എന്നെ പരിഹസിക്കുന്നവരുടെ ലിസ്റ്റ് ദൈവം എനിക്ക് കാണിച്ചു തരാനായിട്ട് ഇടാൻ വന്നു. സോ അതിങ്ങനെയാണ്, ജസ്റ്റ് ഞാനൊരു സെല്ലോ ടേപ്പ് പരിഹാസം, എന്നെ പരിഹസിക്കുന്നവരുടെ സെല്ലോ ടേപ്പ്. അപ്പം ഇങ്ങനെ വന്ന് ഞാൻ ചിലവരുടെ മുകളിൽ എന്നെ, എനിക്കറിയാം ചിലവർ എന്നെ പരിഹസിക്കുന്നു, അവരുടെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഈ ഒരു ഇത് ജസ്റ്റ് ഒരു ഒരു സെല്ലോ ടേപ്പാന്ന് വിചാരിച്ചു, ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഒട്ടിക്കുന്നു. ഞാൻ അവസാനം ഞാൻ പറഞ്ഞു, എനിക്കിത് അറിയാൻ താല്പര്യമില്ല, ചില കാര്യങ്ങളൊന്നും അറിയാൻ എനിക്ക് താല്പര്യം പോലും ഉണ്ടാവാറില്ല. ആ സമയത്ത് ദൈവം പലരും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മാർക്കിംഗ് വാങ്ങിച്ചു, എന്നെ പരിഹസിക്കുന്നവരെ അല്ലെങ്കിൽ എന്നെയാണോ ദൈവത്തെയാണോ എനിക്കറിയത്തില്ല, അങ്ങനെ വാങ്ങിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ദൈവം, അതായത് ഞാൻ ഒട്ടിക്കുന്നതല്ല, ഇവർ തന്നെ താൻ ഇങ്ങനെ ആൾക്കാരായിട്ട് വന്ന് ഇങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് ദൈവമേ, ഞാൻ അറിയണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് നമ്മൾ വിചാരിക്കാത്തവർ പോലും ഉണ്ടാവും ആ ലിസ്റ്റിൽ. നമ്മൾ ഒരു നമുക്ക് തീരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തവരുണ്ടാവും നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ. ചിലപ്പം ദൈവം അത് അറിയണമെന്നുള്ളത് കൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ, ഈ ഒരു സ്റ്റിക്കർ മാത്രമല്ല, ആ സെല്ലോ ടേപ്പേ വാങ്ങിച്ച് കഴുത്തിലിട്ടു. അപ്പോൾ അതായത് അത്രയും എന്നെ പരിഹസിച്ച ഒരു വ്യക്തിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ എനിക്ക് അങ്ങനെയെല്ലാം ദൈവം നമ്മളൊക്കെ കാണിച്ചു തരും, നമ്മളെ പരിഹസിക്കുന്നവരെ, നമ്മളോട് ദേഷ്യപ്പെടുന്നവർ. അങ്ങനെ എനിക്ക് കാണിച്ചു തന്നതാണ് ഒരു ഒരു നല്ലൊരു ബക്കറ്റ് നിറയെ ദേഷ്യം. ദേഷ്യത്തിന് ഒരു 6 റീസൺ ഉണ്ടായിരുന്നു. ആ 6 റീസൺ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ദൈവം എൻ്റെ ഞാൻ അതിന് ഫോക്കസ്ഡ് ആയിരുന്നില്ല. വേണമെങ്കിൽ പറഞ്ഞു തരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചിലതൊന്നും ഞാൻ അറിയാൻ പോലും താല്പര്യപ്പെടാറില്ല. ആ സമയത്ത് ആ ആങ്കറിനെ മാറ്റി, അതൊരു മെൽറ്റഡ്, അതായത് ജസ്റ്റ് പഞ്ചസാരയിലൊരു കുറച്ചൊരു ഷുഗറിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിക്കുന്ന ഒരു അവസ്ഥ, മെൽറ്റഡ് അല്ലെങ്കിൽ സോക്ക്ഡ് ആയ ഷുഗർ പോലെയായും, ആങ്കർ ടു സോക്ക്ഡ് ആയ ഷുഗർ പോലെ ആവുന്നു. പിന്നെ അതിലേക്ക് മെൽറ്റഡ് ആയതിനു ശേഷം ടാങ്ക് പോലെ, അതായത് റസ്ന പോലെയുള്ളത് കലക്കി കൊടുക്കുന്ന ഒരു അനുഭവം. അതായത് അന്ന് അവർ ഒത്തിരി കാലത്തിന് ശേഷം അവർ ഞങ്ങളെ വിളിക്കാനായിട്ട് ഇടയ വന്നു. അതായത് അവരുടെ ദേഷ്യം മാറി, അവർ ശരിക്കും യഥാർത്ഥ ലൈഫിൽ അവർ ഞങ്ങളുമായിട്ട്, മീൻസ് അവരുടെ മൈൻഡിലെ ആ കാര്യങ്ങൾ മാറി, അവർക്ക് ഞങ്ങളോടുള്ള ദേഷ്യം മാറി. ഞങ്ങളോട് പലരും ദേഷ്യപ്പെടാൻ കാരണം ഞാൻ ഈ ഡൈവോഴ്സിൻ്റെ ഒരു അനുഭവത്തായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആരുമായിട്ടും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മരിച്ച ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരു റീസൺ ഇല്ല എന്തുകൊണ്ട്. പിന്നെ ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ചു, അതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് പറയാനായിട്ട് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരുമായിട്ടും അകന്ന് ഒറ്റപ്പെട്ടൊരു ജീവിതം ഞങ്ങൾ നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആർക്കും അങ്ങനെ മനസ്സിലായില്ല. നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ ആ ഒരു അകന്ന് മാറുമ്പോൾ അവർ നമ്മൾ എന്തിനാ ഇവർ അകന്ന് മാറണമെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലെ പ്രശ്നം കാരണമാണ് നമ്മൾ അകന്ന് മാറുന്നത്. നമ്മൾ ഒരു ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്കായിരിക്കും അത് പലപ്പോഴും നമ്മളിൽ ചില വിള്ളലുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ദൈവം കാണിച്ചു തന്നത്. ചിലപ്പോൾ പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എത്ര പേര് നമ്മളെ ദുഷിക്കുന്നു എന്നറിഞ്ഞു വരികയാണെങ്കിൽ, കാരണം ഞാൻ ആ ഒരു വ്യക്തിനെ പെർട്ടിക്കുലറായിട്ട് എല്ലാ ദിവസവും അനുഗ്രഹിക്കുമായിരുന്നു. അത് പെർട്ടിക്കുലർ അങ്ങനെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു, ഞാൻ ആ വ്യക്തിനെ അനുഗ്രഹിക്കുന്ന ഒരു പ്രെയർ. പക്ഷേ അത് ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിലായിരുന്നു.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നെ. ഒരിക്കലും ആത്മീയത്തിലല്ല, ആത്മീയത്തിൽ നമ്മൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷയിൽ ഞാൻ ആ വ്യക്തി എൻ്റെ ശത്രുവെന്ന് എനിക്ക് എൻ്റെ ആത്മാവിനെ അറിയാമായിരുന്നു, എൻ്റെ ഒരു റിയൽ ലൈഫിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം പിന്നീടാണ്, അതുകൊണ്ടാണ് പലപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയെന്ന് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയാത്തവരുമായിട്ടായിരിക്കും നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്നത്. എന്തുകൊണ്ട് ഇതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നതല്ല പലതും, പക്ഷേ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയിട്ട് പറയുന്ന സംഭവങ്ങളാണ്. അല്ലാതെ ഒരിക്കലും എൻ്റെ ലൈഫ് എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിൽ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ആരാണ് നിങ്ങളുടെ ശത്രു മിത്രം എന്ന് അറിയുന്നത് പലപ്പോഴും നല്ലതാണ്. നമ്മുടെ ഈ ഒറ്റപ്പെടലുകളുടെ അനുഭവത്തിൽ പലപ്പോഴും നമ്മളിൽ നിന്ന് ആരും നമ്മുടെ അടുത്ത് ഉണ്ടാവത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ദൈവം തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുത്തുന്നത്. എനിക്ക് നല്ല നോസ് ഇച്ചിങ് ഉണ്ട്, അതാണ് ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഇവിടെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് എടുക്കാൻ പറ്റുന്ന. നല്ല രീതിയിൽ ഞാൻ സ്വെറ്റിംഗ് ആണ്, പക്ഷേ എനിക്ക് ഞാൻ ഹെൽപ്ലെസ് ആയതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ഇച്ചിനെസ് ഞാൻ എപ്പോഴും എനിക്ക് വളരെ ഒരു ഡിസ്കംഫോർട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എടുപ്പിക്കുന്ന വീഡിയോസാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പം പല സമയത്തും നമ്മുടെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും ഇരിക്കാറ്. ആ വിഷയത്തിന് വേണ്ടി ഇരുന്ന് ഒരു വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ വിഷയങ്ങളാവും. അതിൽ നാല് കാര്യങ്ങളും പലപ്പോഴും ഒന്നിച്ച് ദർശനമാണ്. എനിക്ക് ശരിക്കും തുടക്കത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് ഓരോരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ദൈവം ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നാല് പല കാര്യങ്ങളും ഒന്നിച്ച് കാണും. എനിക്കങ്ങ് ബുദ്ധിമുട്ട്, എനിക്കെല്ലാം കൂടി ഒരു മാനേജ് ചെയ്യാൻ പറ്റാതെ. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് ഈ ഇത്രയും ആൾക്കാരുടെ വിഷയങ്ങൾ ഒന്നിച്ച് കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ ദൈവത്തിന് നമ്മുടെ ഈ നാല് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്ത് തരാനും പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഒരു അന്യഭാഷയിലുള്ള പ്രാർത്ഥന പല ഭാഗത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ആ ഒരു അന്യഭാഷയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് പലതും ട്രെയിൻ ചെയ്തെടുക്കും. പലപ്പോഴും ഞാൻ ഇങ്ങനെയാണ് സംഭവിക്കാറ്, ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങും, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് വരും, അപ്പോഴത്തേക്കും എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി റെഡി ആയിട്ടുണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പ്രെയർ എനിക്കും എൻ്റെ എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രെയറിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും ഓർക്കുക. സോ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു ഒരു വ്യക്തിക്ക്, അറ്റ്ലീസ്റ്റ് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്കെങ്കിലും അഭിഷേകം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ. ശരിക്കും ദൈവം നമ്മുടെ അടുത്ത് നമ്മുടെ മുമ്പിൽ കുറവുകൾ പറയും. ഈ കുറവുകളും പരിഹരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് ആയിട്ട് സ്റ്റെപ്പിൽ പ്രോഗ്രഷൻ കിട്ടുള്ളൂ. അല്ലാതെ തലയല്ല വാലല്ല തലയാക്കുന്നൊന്നും പറഞ്ഞിട്ട് അതും കേട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതിൻ്റെ ഫർദറായിട്ട് ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് പലപ്പോഴും ആത്മീയ കോളത്തിലുള്ളവരൊന്നും വലുതാവാത്തത്. ദൈവം പറയുന്ന കാര്യത്തിന് ശരിക്കും ഒബീഡിയന്റ് ആയിരിക്കണം. ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറങ്ങിയേ പറ്റുള്ളൂ. ദൈവവേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറങ്ങണം. അത് എങ്ങനെയെന്ന് ചോദിച്ചു ഒരു കാലം ഇങ്ങനെ ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു എക്സ്ക്യൂസും കൊണ്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അടിയായിട്ട് മാറും. ഒന്നുമില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രാർത്ഥനാവരമുണ്ടല്ലോ, പ്രാർത്ഥിച്ചു തുടങ്ങുക. അതിനുശേഷം പിന്നീട് ദൈവം നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം വഴി നടത്തും. ആദ്യത്തെ സ്റ്റെപ്പ് പലപ്പോഴും നിങ്ങൾ വെക്കണം. നിങ്ങൾ വെക്കില്ല, ദൈവം പറഞ്ഞു തരട്ടെ എന്ന് വിചാരിക്കും, ദൈവം പറയാനായിട്ട് നിൽക്കില്ല, ചിലപ്പോൾ വടിയും കൊണ്ട് വരും. അങ്ങനെ വടിയും കൊണ്ട് വന്ന വ്യക്തിയാണ് ഞാൻ. ആ വടിയുടെ അടിയുടെ പുറത്താണ് ഞാൻ ഇന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ മിക്കവാറും നിങ്ങളുടെ അടുത്ത് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇറങ്ങുക. കാരണം നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും,
ദൈവം എന്തായാലും നീ അടിച്ചു, അടിക്കുകയാണെങ്കിൽ നേരത്തെ അടിച്ചങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും അനുഭവിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങളെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത വഴിയിലായിരിക്കും ഡെഫിനറ്റ് ആയിട്ട് ദൈവം കൊണ്ടുപോകുന്നത്. കഷ്ടപ്പാടുകൾ കൂടുതലുണ്ട്. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഫൈറ്റാണ്, നിങ്ങളുടെ ശത്രുവിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ ആയിട്ട് ശത്രുവിന് ഫൈറ്റ് ഇല്ല. ശത്രുവിനെ എതിർത്ത് നിൽക്കുന്നവരുമായിട്ടാണ് ശത്രുവിന് ഫൈറ്റ്. സോ കുറച്ചു പേരേ ഉള്ളൂ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പേടിച്ച് മാറാൻ ദൈവം എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആ സ്റ്റെപ്പ് പേടി മാറ്റി. അതൊരു ഫിയർ ഒരു സ്പിരിറ്റാണ്. അപ്പം അത് മാറ്റി നെക്സ്റ്റ് നിങ്ങൾ സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങളായിരിക്കുന്ന പ്രശ്നം, നിങ്ങൾക്കൊരു കടബാധ്യതയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കടബാധ്യതയുള്ള എത്രയോ പേരുണ്ട് അല്ലേ, അവരെല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ രക്ഷപ്പെടുക. അല്ലാതെ എൻ്റെ കടബാധ്യത മാറ്റിത്തരണേ, എൻ്റെ കടബാധ്യത മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ മാറ്റിത്തരത്തില്ല. എന്നെ പോലെ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. അവരുടെ അനുഭവം എൻ്റെ പോലെ തന്നെയാണ്. അവർക്ക് ഒരു വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അവർക്ക് ഇടിവിൽ നിൽക്കാം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ അവരുടെ ലീഡറാവണം. അതായത് ലീഡർ എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് ഒരു ലീഡറിനാണ് ഏറ്റവും മുമ്പിൽ അറ്റാക്ക് വരുന്നത്, കൂടെ ഉള്ളവർക്കല്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലീഡർഷിപ്പിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ ആ ലീഡർഷിപ്പിലേക്ക് കയറാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും കയറേണ്ടി വരും. കാരണം അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് വരിക. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല, അല്പകാലം മാത്രമേ ഉള്ളൂ. അവസാനം എനിക്കറിയില്ല, ആ പാട്ടിൻ്റെ മൃത്യു വന്ന് അണഞ്ഞിടും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ എനിക്ക് ആ ഒരു അതായത് ആ മൃത്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പിരിറ്റാണ്, ഡെത്ത് സ്പിരിറ്റാണ്. നിങ്ങളുടെ ലൈഫിൽ ഡെത്ത് സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യും അല്ലേ. പല മേഖലകളിലും ഡെത്ത് സ്പിരിറ്റ് ഉണ്ട്. അതായത് മരിക്കുക മാത്രമല്ല ഡെത്ത് സ്പിരിറ്റിൻ്റെ ഒരു, നമ്മുടെ ചില ജീവിതത്തിൻ്റെ പല മേഖലകളിലും മരിച്ചു പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു സുവിശേഷ വേല കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സ്വർഗത്തിലുള്ള നമ്മുടെ വീടിൻ്റെ പണി എത്രത്തോളമായി എന്നൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരും. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഇത് നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ ദൈവം തന്നേക്കുന്നത് നമ്മളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പണിതാൽ മാത്രമേ ഉള്ളൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭവനം നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. സോ ഇത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു.